എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എ ഡി ലെക്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പ്ലസ് ടുവിലെ സൊല്യൂഷൻസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അടുത്ത ടോപ്പിക്ക് നമുക്ക് നോക്കാനുള്ളത് എക്സ്പ്രസ്സിംഗ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ആണ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഞാൻ രണ്ട് ക്ലാസ് മുമ്പത്തെ പോലെ തന്നെ രണ്ട് ക്ലാസ് എടുത്തു. ക്ലാസ്സൊക്കെ വരയ്ക്കുന്നത് കോമഡിയാണ്. അതിൻ്റെ അകത്ത് വെള്ളം നിറച്ചു, ഓക്കെ, രണ്ടിനകത്തും ഞാൻ ഈക്വൽ എമൗണ്ട് ഓഫ് വെള്ളം നിറച്ചു. ഇതിനകത്ത് ഞാൻ രണ്ട് സ്പൂണ് ഷുഗറും ഇട്ടു, ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു സ്പൂണ് ഷുഗറും ഇട്ടു. അപ്പോൾ ഞാനത് രണ്ടും നന്നായിട്ട് ഇളക്കി ഒക്കെ ചെയ്ത് മൊത്തം ഷുഗർ ഡിസോൾവ് ചെയ്ത് ഞാൻ ഇതിനകത്തേക്ക് നോക്കുമ്പം എനിക്ക് ഇത് രണ്ട് തമ്മിൽ കാണുന്നതിൽ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാനിത് രണ്ടും എടുത്ത് കുടിച്ചു നോക്കുമ്പോൾ എനിക്ക് എന്തുണ്ടാവും, അതിൻ്റെ മധുരത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിന് എന്ത് പറയും, ഇതിൻ്റെ രണ്ട് ഈ രണ്ട് സൊല്യൂഷൻ്റെ അകത്തും ഷുഗറിൻ്റെ കോൺസെൻട്രേഷനിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് ഇതിലിട്ട അത്ര ഷുഗർ അല്ല ഇതിൽ ഇട്ടതെന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ രീതിക്ക് നമ്മൾ കെമിസ്ട്രിയിൽ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്ര സ്പൂണ് സൊല്യൂട്ട് ഇട്ട് സോൾവെൻറ്റ് അല്ലെങ്കിൽ ഇത്ര സ്പൂണ് ഞാൻ അതിനകത്തേക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു കെമിക്കൽ ഇട്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് പ്രോപ്പറായിട്ട് കുറച്ച് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ഏഴ് മെത്തേഡ്സോളം നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാസ് പെർസെൻറ്റേജ് ആണ്. പെർസെൻറ്റേജ് നമ്മൾ നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയുന്ന സാധനമാണ്, കാരണം നമ്മൾ മാർക്കൊക്കെ കിട്ടിയാൽ നമ്മൾ പെർസെൻറ്റേജ് ആയിട്ടാണ് കൂട്ടാം. നമുക്ക് ആദ്യം ഇവിടെ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ഫോർ എക്സാമ്പിൾ 80 മാർക്കാണ് കിട്ടിയെന്ന് വിചാരിക്കുക, 100-ൽ എക്സാം നടന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ബൈ ടോട്ടൽ മാർക്ക്, ടോട്ടൽ മാർക്ക് നമുക്ക് 100-ൽ നടത്തുന്നതായിരിക്കുക, ഇൻറ്റു 100 പെർസെൻറ്റേജ് ആയതുകൊണ്ട് 100 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര 80% കിട്ടി. അപ്പോൾ നമുക്ക് മാസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ ആണിത്. അതായത് മാസ് പെർസെൻറ്റേജ് ഓഫ് എ കമ്പണൻറ്റ്, ഒരു കമ്പണൻറ്റിൻ്റെ ആണ്. നമുക്ക് ഏത് കോമ്പണൻറ്റ് വേണം എടുക്കാം. ഇപ്പോൾ ഷുഗർ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് രണ്ട് കമ്പണൻറ്റാണുള്ളത്, ഒന്ന് ഷുഗറും മറ്റേത് സൊല്യൂഷനും. അപ്പം ഷുഗറിൻ്റെ ആണ് ഞാൻ, അപ്പോൾ ഷുഗറിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ് എടുക്കുന്നതെങ്കിൽ എന്താണ് മാസ് പെർസെൻറ്റേജ് ഓഫ് ഷുഗർ ഷുഗർ ഇൻ ദ സൊല്യൂഷൻ എന്ന് വരും. ഓക്കെ, ഇവിടെ ഏതെങ്കിലും ഒരു കോമ്പണൻറ്റ്, ഏത് കോമ്പണൻ്റ് ആവാം, അതുകൊണ്ടാണ് ഓഫ് എ കോമ്പണൻറ്റ് ഞാൻ കൊടുത്തത്. ഓഫ് ദ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദാറ്റ് കോമ്പണൻറ്റ്, അതായത് ആ കോമ്പണൻറ്റിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. അതായത് ഇവിടെ നിങ്ങൾ കെമിസ്ട്രിയിൽ കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ചെയ്തില്ലേ, അതേപോലെ തന്നെ മാസ് ഓഫ് ദാറ്റ് കോമ്പണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ഓൾ കോമ്പണൻറ്റ്, അതായത് എത്ര കോമ്പണൻസ് നമ്മളെ സൊല്യൂഷൻ്റെ അകത്തുണ്ട് അതിൻ്റെ എല്ലാത്തിനും കൂടി മാസ്. ഇപ്പം ഷുഗർ സൊല്യൂഷൻ എടുത്താൽ അതിനകത്ത് രണ്ട് കമ്പണൻ്റാണുള്ളത്, ഒന്ന് നമുക്ക് ഷുഗറും, റഫ്ലി പറയണമെങ്കിൽ ഒന്ന് ഷുഗറും പിന്നെ ഒന്ന് വെള്ളവും. അപ്പോൾ രണ്ടിനും കൂടെ മാസ് ആഡ് ചെയ്തിട്ടു, അതാണ് നമ്മളെ ടോട്ടൽ മാസ് ഓഫ് ഓൾ കോമ്പണൻസ് ഇൻ ടു 100 പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇൻ ടു 100. ഇപ്പം നമുക്ക് ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് വെച്ചിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഇപ്പം നോക്കുക, ഒരു ഞാൻ ഷുഗർ സൊല്യൂഷൻ തന്നെ എടുക്കുക, വളരെ ക്ലിയർ ആയിട്ട് എഴുതുമ്പോൾ ഗ്ലൂക്കോസ് സൊല്യൂഷൻ എന്നൊക്കെയാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക, ഷുഗർ സൊല്യൂഷൻ ഒന്നും എഴുതില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ ഷുഗർ സൊല്യൂഷൻ എടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് കോമ്പണൻ്റ് ആണുള്ളത്, ഒന്ന് ഷുഗറും ഉണ്ട്, രണ്ടാമത്തത് വാട്ടറും ഉണ്ട്. ഷുഗർ സൊല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്ന വെള്ളത്തിൽ പഞ്ചസാര എടുത്ത് കലക്കിയ അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ മാസ് പെർസെൻറ്റേജ് ഓഫ് ഷുഗർ ആണ് കാണുന്നതെന്ന് വിചാരിക്കാം. മാസ് പെർസെൻറ്റേജ് ഓഫ് ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ, അപ്പോൾ ഇവിടുത്തെ ഈ കോമ്പണൻ്റ് എ കോമ്പണൻ്റ് എന്ന് പറഞ്ഞത് എനിക്കിവിടെ ഷുഗറാണ്. ഓക്കെ, ഷുഗർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് ഇക്വേഷൻ, മാസ് ഓഫ് ദ കോമ്പണൻറ്റ്. അപ്പോൾ ഇവിടെ മാസ് എന്തിൻ്റെ മാസമാണ്, ഞാൻ ഷുഗറിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ് കാണുന്നത്. അപ്പോൾ മാസ് ഓഫ് ഷുഗർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഷുഗർ പ്ലസ് മാസ് ഓഫ് വാട്ടർ, മാസ് ഓഫ് ടോട്ടൽ മാസ് ഓഫ് ഓൾ കമ്പണൻസ് എന്നാണ്. നമുക്കിവിടെ രണ്ട് കമ്പണൻസ് ആണ് ഉള്ളത്. അപ്പം എന്താണ് നമുക്ക് രണ്ട് കമ്പണൻറ്റും കൂടി മാസിൻ്റെ ടോട്ടൽ, അതായത് മാസ് ഓഫ് ഷുഗർ പ്ലസ് മാസ് ഓഫ് വാട്ടർ ഇൻ ടു 100 പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇൻ ടു 100. ഇത്ര തന്നെ ഈ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് സം ചെയ്യാൻ വരും, ഫൈൻഡ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് ഇത് ഇൻ ഈ സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ഇവിടെ വന്ന പോലെ തന്നെ ഷുഗർ തന്ന പോലെ തന്നെ ഫൈൻ ദ മാസ് പെർസെൻറ്റേജ് ഓഫ് ഷുഗർ ഇൻ ഇത്ര ദ ഓഫ് ഷുഗർ സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരാം. പിന്നെ അതിൻ്റെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതായത് 10% ഗ്ലൂക്കോസ് സൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് 10% ഗ്ലൂക്കോസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന്, അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 10% ഓഫ് ഗ്ലൂക്കോസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിനകത്ത് എന്തുണ്ടാവും, നമ്മൾ മാസ് പെർസെൻറ്റേജ്, അതായത് 10 grams ഓഫ് ഗ്ലൂക്കോസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൊല്യൂഷനെ മൊത്തമായിട്ട് 100 grams ആയിരിക്കും എടുക്കുക. അപ്പോൾ അതിനകത്ത് 10 grams ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര 90 grams വാട്ടറും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ടോട്ടൽ ഓഫ് 100 grams
സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് വെച്ച് എക്സ്പ്രസ് ചെയ്യുമ്പം 10% ഗ്ലൂക്കോസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 10 gram ഗ്ലൂക്കോസും 90 gram വാട്ടറും ഉണ്ടാവും. ഓൾ ടുഗദർ നമുക്ക് 100 gram സൊല്യൂഷൻ കിട്ടും. ഇനി നിങ്ങൾക്ക് എം സി ക്യൂവിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് നമ്മളെ കൊമേഴ്ഷ്യൽ, ഞാൻ ഇവിടെ സൈഡിൽ എഴുതട്ടെ, നമുക്ക് കൊമേഴ്ഷ്യൽ ബ്ലീച്ചിങ് സൊല്യൂഷൻ്റെ അകത്ത് നിങ്ങൾ ഏതെങ്കിലും കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചോദിച്ചേക്കാം എന്ന് വെച്ചാൽ ഇത് ബൈഹാർട്ട് പഠിച്ച് മനസ്സിൽ വെച്ച് നടക്കുമെന്നും വേണ്ട. 3.62% സോഡിയം ഹൈപ്പോ ക്ലോറൈഡ് സൊല്യൂഷനാണ്. നിങ്ങൾ ഇപ്പം ടി വിയിലൊക്കെ കാണുന്നുണ്ടാവും ഈ ഒരു കൊറോണേൻ്റെ ടൈമിൽ സോഡിയം ഹൈപ്പോ ക്ലോറൈറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും വാട്ടർ. അതിവിടെ നമ്മളെ ഷുഗർ സൊല്യൂഷൻ പറഞ്ഞാതിരി തന്നെയാണ്, അതായത് നമുക്ക് 3.62 gram സോഡിയം ഹൈപ്പോ ക്ലോറൈറ്റ് ഉണ്ടാവും നമ്മളൊരു 100 gram സൊല്യൂഷൻ എടുത്താൽ. 100 gram വെള്ളത്തിലല്ല, വെള്ളം 100 - ഈ 3.62 ചെയ്തിട്ട് കിട്ടുന്ന അത്ര ഗ്രാം വെള്ളത്തിനകത്ത്. പക്ഷേ നമുക്ക് സൊല്യൂഷൻ ടോട്ടലായിട്ട് 100 gram ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ അകത്ത് 100 gram 3.62 സോഡിയം ഹൈപ്പോ ക്ലോറൈറ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് ഓഫ് എക്സ്പ്രസ്സിങ് കോൺസെൻട്രേഷൻ വോളിയം പെർസെൻറ്റേജ് ആണ്. അപ്പോൾ നമ്മളിപ്പം മാസ് പെർസെൻറ്റേജ് ആണ് നോക്കിയത്, ഇവിടെ അതേപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല, വോളിയം പെർസെൻറ്റേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നേ ഉള്ളതിൻ്റെ ഇക്വേഷൻ വോളിയം പെർസെൻറ്റേജ് നമുക്ക് പെർസെൻറ്റേജ് ഇങ്ങനെ ചെറുതാക്കി എഴുതുന്നത് ഓഫ് എ കോമ്പണൻറ്റ്. ഓക്കെ, ഒരു സൊല്യൂഷനകത്തുള്ള ഒരു കോമ്പണൻറ്റിൻ്റെ വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ പോലെ തന്നെ, പക്ഷേ അവിടെ എന്താ മാസല്ല, പകരം നമ്മൾ വോളിയത്തിലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം അവിടെ മാസ് ഓഫ് ദ കോമ്പണൻ്റ് ആണ്, അപ്പോൾ ഇവിടെ വോളിയം ഓഫ് ദാറ്റ് കോമ്പണൻറ്റ്, അതായത് നമ്മൾ ഏത് കോമ്പണൻ്റ് ആണോ എടുക്കുന്നത് അതിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ കേട്ടോ, അല്ലെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് ഓൾ ദ കോമ്പണൻസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻ ടു 100. ഓക്കെ, പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇൻ ടു 100. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം 10% എത്തനോൾ സൊല്യൂഷൻ എന്ന് കണ്ടാൽ, അതായത് 10% വോളിയം ബൈ വോളിയം, അതായത് ഇങ്ങനെ V/V എന്നാണ് ഉണ്ടാവുക, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ലാബിലൊക്കെ പോകുമ്പം കാണാൻ പറ്റും 10% എത്തനോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അവിടെ നമ്മൾ 10 gram ആണ് എടുത്തത്, പക്ഷേ ഇവിടെ വോളിയം പെർസെൻറ്റേജ് ആയതുകൊണ്ട് എന്തായിരിക്കും, 10 ml എത്തനോള് 90 ml വാട്ടറിൻ്റെ അകത്ത് ഉള്ള ഒരു സൊല്യൂഷൻ, അതായത് ഓൾ ടുഗദർ നമുക്ക് 100 ml സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അതായത് 10% എത്തനോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 10 ml, ഇതാ എം എൽ ആണ് വോളിയമാണ്. ഓക്കെ, 10 ml എത്തനോള് 90 ml വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്തിട്ടുള്ളത്. മുമ്പ് മാസ് പെർസെൻറ്റേജ് പറഞ്ഞപ്പം 10% പറഞ്ഞപ്പോൾ 10 gram ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പഠിച്ചേക്കേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും എം സി ക്യു ആയിട്ട് ചോദിക്കാം, അതായത് 35% സൊല്യൂഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ, അതായത് 35% സൊല്യൂഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ. എത്തിലീൻ ഗ്ലൈക്കോളൊക്കെ നമ്മൾ ഓർഗാനിക്കിലേക്ക് അടുത്ത ബുക്കിലേക്ക് വരുമ്പോൾ പഠിക്കും. ഓക്കെ, ഇറ്റ്സ് യൂസ്ഡ് ഇൻ കാർസ്, കാറിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ കൂളിംഗ് എൻജിൻ. എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും എൻട്രൻസ് കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതാൻ പോകുമ്പോൾ ചോദിച്ചേക്കാം ചിലപ്പം. ഓക്കെ, ഈ എത്തിലീൻ ഗ്ലൈക്കോൾ 35%, അതായത് എന്തായിരിക്കും 100 ml സൊല്യൂഷൻ്റെ അകത്ത് 35 ml എത്തിലീൻ ഗ്ലൈക്കോൾ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇനി തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ മാസ് പെർസെൻറ്റേജ് എടുത്തു, രണ്ടാമത് കണ്ട് നമ്മൾ വോളിയം പെർസെൻറ്റേജ് കണ്ടു, ഇനി മാസ് ബൈ വോളിയം ആണ്. അപ്പം ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മെഡിസിൻ ഫീൽഡിലും പിന്നെ മെഡിക്കൽ ഫീൽഡിലും മെഡിസിനിലും ഫാർമസി അതിലൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ലാബിൻ്റെ അകത്തൊന്നും ഈ മാസ് ബൈ വോളിയം എന്നുള്ളത് നമ്മൾ സാധാരണ യൂസ് ചെയ്യില്ല. നമ്മൾ ലാബിലേക്ക് യൂസ് ചെയ്യുക അധികം മൊളാരിറ്റി, പിന്നെ നോർമാലിറ്റി, മൊളാരിറ്റി അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് മാസ് ബൈ വോളിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇതിലെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന വെച്ചാൽ എത്ര മാസ് ഓഫ് സൊല്യൂട്ട്, അതായത് മാസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ, അതായത് മാസ് ബൈ ഈ നമുക്ക് ഈ നിങ്ങൾക്ക് ഈ വേർഡ് നോക്കിയാൽ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ പേര് നോക്കിയാൽ തന്നെ മനസ്സിലാവും മാസ് ബൈ വോളിയം. ഓക്കെ, ഇവിടെ നമ്മൾ സൊല്യൂട്ടിനെ മാസിലും നമ്മളെ സൊല്യൂഷൻ്റെ നമ്മൾ വോളിയത്തിലുമാണ് എക്സ്പ്രസ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനിഷൻ ചോദിച്ചാൽ ഏതാ, മാസ് ബൈ വോളിയം ഇസ് ഡിഫൈൻഡ് ആസ് മാസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ. ഇത് എത്ര മതി, ഇത് ഓവറായിട്ട് നിങ്ങൾക്ക് സമ്മോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനൊന്നുമില്ല, ഇത്രയും ടെക്സ്റ്റ് ബുക്കിനകത്തും കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു മെത്തേഡ് ഉള്ളത് പാർട്സ് പെർ
മില്യൺ ആണ്. നമ്മൾ ഇതിനെ ഷോർട്ടായിട്ട് പി പി എം എന്ന് പറയും. നിങ്ങൾ എൻവയോൺമെൻ്റൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഈ പൊല്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴേക്കും നമ്മൾ മെയിനായിട്ട് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം കടൽ വെള്ളത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര പാർട്സ് പെർ മില്യൺ, എത്ര പി പി എം ക്ലോറിൻ ഉണ്ട് അല്ലെങ്കിൽ എത്ര പി പി എം, അങ്ങനെ ഓരോ മിനറൽസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പാർട്സ് പെർ മില്യൺ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതെവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ, സൊല്യൂട്ട് വെൻ സൊല്യൂട്ട് ഇസ് പ്രസൻറ്റ് ഇൻ ട്രേസ് എമൗണ്ട്, അതായത് സൊല്യൂട്ട് വളരെ കുറച്ച് മാത്രം ഉള്ള സ്ഥലത്താണ് നമ്മൾ പാർട്സ് പെർ മില്യൺ എന്ന് ഉപയോഗിക്കുന്നത്. ഈ മില്യൺ നോക്കിയാൽ മനസ്സിലാവും, പാർട്സ് പെർ മില്യൺ. ഓക്കെ, പാർട്സ് പെർ ബില്യൺ ഉണ്ട്, പി പി ബി ഉണ്ട്, നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, അപ്പം ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ വോളിയം പെർസെൻറ്റേജ് മാസ് പെർസെൻറ്റേജ് ഒക്കെ പറഞ്ഞില്ലേ, അതിനാ മാതിരി തന്നെ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദ കോമ്പണൻറ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ കോമ്പണൻസ് ഇൻ ടു 10 raised to 6. അപ്പം ഈ 10 raised to 6 എന്ന് വന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഈ കിട്ടുക ഒരു വളരെ ചെറിയ 0.00 അങ്ങനെ ഒരു ചെറിയ വളരെ ചെറിയൊരു ഫിഗർ ആയിരിക്കും. അപ്പോൾ അതിനൊന്ന് കുറച്ചൊന്ന് വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ 10 raised to 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് നമ്മളെ ബാക്കിയൊക്കെ നമ്മളെ ഇതുപോലെ തന്നെ, അതായത് നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദ കോമ്പണൻറ്റ്, ഏത് കോമ്പണൻറ്റിൻ്റെ ഇതാണോ നമ്മൾ കോൺസെൻട്രേഷൻ ആണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ കോമ്പണൻറ്റിൻ്റെ നമ്പർ ഓഫ് പാർട്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ കോമ്പണൻറ്റ്, അതായത് നമ്മുടെ സൊല്യൂഷനകത്ത് എത്ര കോമ്പണൻസ് ഉണ്ട് അതിൻ്റെ ഒക്കെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ്, ഓക്കെ, ഇൻ ടു 10 raised to 6. ഇത് തെറ്റിപ്പോയത് 10 raised to 6. ഇനി അടുത്തത് മോൾ ഫ്രാക്ഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഇനി അങ്ങോട്ട് മൊത്തമായിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷനെ നമ്മൾ സാധാരണയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, ഇതാ ഇങ്ങനെ ഒരു സിമ്പൽ ഇട്ടിട്ടാണ്. ഇതിനെ നമ്മൾ കൈ എന്നാണ് പറയുക, ചിലർ എക്സ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കൈ എന്നാണ് നമ്മൾ പറയുക, ഒരു ഗ്രീക്ക് ആൽഫബറ്റാണ്. ഓക്കെ, മോൾ ഫ്രാക്ഷൻ നമ്മൾ കൈ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. മോൾ ഫ്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ ഞാൻ ആദ്യം എടുത്ത് എഴുതാം, എന്നിട്ട് നമുക്ക് പറയാം. അപ്പോൾ മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ ഇതാണ് വരുന്നത്, അതായത് കൈ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിൻ്റെ മോൾ ഫ്രാക്ഷനാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അപ്പം അതിൻ്റെ ഒരു സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മളിവിടെ കൊടുക്കും, പറഞ്ഞുതരാം. അപ്പം മോൾ ഫ്രാക്ഷൻ ഓഫ് എ കോമ്പണൻറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കോമ്പണൻറ്റ്, ഏത് കോമ്പണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനാണോ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺസെൻട്രേഷനാണോ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കമ്പണൻറ്റ്. ഇവിടെ നമ്മൾ ആ കമ്പണൻറ്റിൻ്റെ മാത്രം നമ്പർ ഓഫ് മോൾസാണ് എടുത്തെങ്കിൽ, ഇവിടെ നമ്മൾ അടിയിൽ നമ്മൾ ഡിനോമിനേറ്ററിൽ മൊത്തം കോമ്പണൻ്റ്, മൊത്തം എത്ര കോമ്പണൻ്റ് ഉണ്ടോ അതിൻ്റെ എല്ലാം മോൾസ് ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കോമ്പണൻറ്റ് എടുക്കും. ഓക്കെ, പഠിപ്പ് ബൈനറി സൊല്യൂഷൻസിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ബൈനറി സൊല്യൂഷനകത്ത് നമുക്ക് ഒരു സോൾവെൻറ്റും ഒരു സൊല്യൂട്ടോ ആണ് ഉണ്ടാവുക. അപ്പം ഞാൻ സോൾവെൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് എൻ എ എന്ന് പറഞ്ഞിട്ടും എടുക്കുന്നു, സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് എൻ ബി എന്ന് പറഞ്ഞിട്ടും എടുക്കുന്നത്. അപ്പം ഞാൻ സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുക മോൾ ഫ്രാക്ഷൻ വെച്ചിട്ട്. അപ്പം ഞാൻ എന്തെടുക്കും, കൈ ബി എന്ന് എടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, കൈ ബി ഈസ് ഈക്വൽ ടു, അപ്പം ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എടുക്കണം. അപ്പം നമ്മളിവിടെ പറഞ്ഞു സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞത് എൻ എ എൻ ബി ആയിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇക്വേഷൻ്റെ മോൾ ഭാഗത്ത് എന്ത് വന്നു, എൻ ബി വന്നു. ഇനി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കമ്പണൻസ്, നമുക്കിവിടെ രണ്ട് കമ്പണൻ്റ് ആണുള്ളത്, ഒരു സോൾവെൻറ്റും ഒരു സൊല്യൂട്ടും. അപ്പം സോൾവെൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് എൻ എ ആണെന്ന് പറഞ്ഞു, സൊല്യൂട്ടിൻ്റെ എൻ ബി ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കമ്പണൻസ് എന്ത് വരും, എൻ എ പ്ലസ് എൻ ബി വരും. ഇനി അതേപോലെ തന്നെ ഞാൻ ഇവിടെ സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷനാണ് എഴുതിയത്, സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ കൈ എ എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണെങ്കിൽ എനിക്ക് എന്ത് വരും, നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് ഏതാ എൻ എ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്താ എൻ എ പ്ലസ് എൻ ബി. അപ്പോൾ നമ്മളൊരു ബൈനറി സൊല്യൂഷൻ്റെ കേസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, നമ്മളെ കൈ എ പ്ലസ് കൈ ബി, അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ് നമ്മൾ ആഡ് ചെയ്താൽ എന്താ കിട്ടുക, ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. രണ്ടും ആഡ് ചെയ്താൽ ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പം എൻ എ പ്ലസ് എൻ ബി തന്നെ വരും, മുകളിലും താഴും. അപ്പോൾ നമുക്ക് എന്താവും, കട്ട് ചെയ്ത് പോയിട്ട് വൺ കിട്ടും. എങ്ങനെയാണ് മനസ്സിലായില്ലേ ചെയ്യേണ്ടല്ലോ, ഇതാ അവിടെ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എൻ എ പ്ലസ് എൻ ബി ബൈ ഡിനോമിനേറ്റർ മാറ്റമൊന്നുമില്ല, എൻ എ പ്ലസ് എൻ ബി സീക്വൽ ടു വൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇത് നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് സമ്മൊക്കെ ചെയ്യുമ്പോൾ ആവശ്യമുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പം ഒരു ബൈനറി സൊല്യൂഷൻ്റെ അകത്ത് സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, കൈ എ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൈ ബി കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, കൈ ബി ഈസ് ഈക്വൽ ടു 1 മൈനസ്
കൈ ഏന്ന് ചെയ്താൽ മതി. ഓക്കെ, വെറുതെ ചെയ്ത് കണ്ടിരിക്കേണ്ട, ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് അധികം ക്വസ്റ്റ്യൻസിനകത്ത് ഒരു ബൈനറി സൊല്യൂഷൻ തന്നിട്ട് രണ്ടിന് മോൾ ഫ്രാക്ഷൻ എക്സ്പ്രസ് ചെയ്യാനാ പറയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്നിൻ്റെ കണ്ടുപിടിച്ചിട്ട് അടുത്തതിൻ്റെ വൺ മൈനസ് അത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് എത്രയോ സമയം ലാഭിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് മൊളാരിറ്റിയാണ്. മൊളാരിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. ലാബിലൊക്കെ നിങ്ങൾ പോകുമ്പം നമുക്ക് ആവശ്യം വരും. മൊളാലിറ്റിനെ നമ്മൾ ക്യാപിറ്റൽ എം വെച്ചിട്ടാണ് റിപ്രസെൻ്റ് ചെയ്യുക. തെറ്റിപ്പോരുത്, നമുക്ക് മൊളാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം കൂടി വരുന്നുണ്ട്. അതിന് നമ്മൾ സ്മോൾ ലെറ്റർ എം വെച്ചിട്ടാണ് റിപ്രസെൻ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാനിവിടെ ക്യാപിറ്റൽ എം എന്ന് എടുത്ത് പറയുന്നത്. എഴുതുമ്പോൾ മാറി എഴുതി പോകാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പം മൊളാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് തന്നെ എഴുതാം. മൊളാലിറ്റി നമുക്ക് മൊളാലിറ്റി ഓഫ് എ സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ്റെ മൊളാലിറ്റി എന്ന് പറയുന്നത് സീക്വൽ ടു നമ്പർ ഓഫ് മോൾസ്, എന്നോ എന്ന് പറയുന്ന നമ്പറാണ് എഴുതിയത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ. ഇതാ ഈ അടിയത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം. കാരണം മൊളാലിറ്റി ഇതുപോലത്തെ ഒരു സാധനം കൂടി ഉണ്ട്, മൊളാലിറ്റി. അപ്പം അടിയിൽ മാത്രമേ, ഡിനോമിനേറ്ററിൽ മാത്രമേ ഇവർക്ക് ചേഞ്ച് വരുന്നുള്ളൂ. അപ്പം മൊളാലിറ്റിയിൽ എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ. ഇത് നമുക്ക് സാധാരണ മൊളാലിറ്റി മോൾസ് പെർ ലിറ്ററിലാണ് നമ്മൾ സാധാരണയായിട്ട് ഇത് എക്സ്പ്രസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ലാബിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഈ ടൈട്രേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് 0.25 മോളാർ NH സൊല്യൂഷനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറയും. നമ്മുടെ NH സൊല്യൂഷൻ സാധാരണ വെള്ളത്തിലാണ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൊല്യൂട്ട് NaOH-ഉം സോൾവെൻ്റ് വെള്ളമാണ് ഉണ്ടാവുക. ഓക്കെ, വാട്ടറുമാണ് നമ്മൾ എടുക്കുക. അപ്പം 0.25 മോളാർ NaOH സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എന്തുണ്ടാവും, 0.25 മോൾസ് ഓഫ് NaOH ഉണ്ടാവും, പ്ലസ് ഒരു 1 ലിറ്റർ ഓഫ് വാട്ടറും ഉണ്ടാവും. അതായത് ഇവിടെ നോക്കുക, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ. ഓക്കെ, ഞാനിവിടെ 0.25 മോളാർ അല്ലെങ്കിൽ 0.25 മോൾ പെർ ലിറ്റർ NaOH സൊല്യൂഷൻ ആണ് ഉണ്ടാക്കുന്നത്. എനിക്ക് എന്താ അതിൻ്റെ അകത്ത് എന്ത് വേണം? അപ്പോൾ അതിനകത്ത് 0.25 മോൾസ് ഓഫ് NaOH ഉണ്ടാവും, 1 ലിറ്റർ വാട്ടറിൻ്റെ അകത്ത്. ഓക്കെ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യം വരും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? അതായത് ഒരു 0.25 മോൾസ് വരുന്ന രീതിക്ക് NaOH വെയിറ്റ് എടുത്തിട്ട് 1 ലിറ്റർ ഓഫ് വാട്ടർ, 1 ലിറ്റർ ഓഫ് വാട്ടറിൻ്റെ അകത്ത് വെച്ചിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് ഡിസോൾവ് ചെയ്തിട്ടാണ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ഒരു മെത്തേഡ് ഓഫ് എക്സ്പ്രസ്സിങ് കോൺസെൻട്രേഷൻ ഉള്ളത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, മൊളാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്തതുള്ളത് 7-ാമത്തത്, നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് 1 ആണ്, മൊളാലിറ്റി ആണ് ഉള്ളത്. മൊളാലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. മൊളാലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവരുത്. സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രതിഭാസമാണ് ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചിട്ട് ഡെഫിനിഷനൊക്കെ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതുന്നത്. ഇതിന് നമ്മൾ സ്മോൾ ലെറ്റർ എം വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പം മൊളാലിറ്റി ഓഫ് എ സൊല്യൂഷൻ നോക്കൂ. മൊളാലിറ്റി ആണ് ഇവിടെ എല്ലാണുള്ളത്, ഇവിടെ നമുക്ക് 6 ആണ് ഉള്ളത്. ഓക്കെ, മൊളാലിറ്റി ഓഫ് എ സൊല്യൂഷൻ സിക്കുള്ളു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ഇവിടെ മോളിലും മൊളാലിറ്റിക്കും നമ്പർ ഓഫ് മോൾസ് തന്നെയാണ്, അതേ പറഞ്ഞാൽ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ മാത്രമാണ് എന്തുള്ളത് വ്യത്യാസം ഉള്ളത്. ഇവിടെ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ ആയിരുന്നു. പക്ഷേ ഇവിടെ മൊളാലിറ്റീൻ്റെ കേസിൽ വരുമ്പോൾ അതെന്താണ്, മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. സോൾവെൻറ്റിൻ്റെ മാസ് എപ്പോഴും കിലോഗ്രാം തന്നെ എക്സ്പ്രസ് ചെയ്യണം നമ്മൾ എന്തിൻ്റെ കേസ്. മൊളാലിറ്റി എക്സ്പ്രസ് ചെയ്യുമ്പോൾ കിലോഗ്രാം തന്നെ ആയിരിക്കണം. ഗ്രാമിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഇൻറ്റു 1000 ഉണ്ടാവും. ഗ്രാമിലാണെങ്കിൽ അധികം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക. ഗ്രാമിലായിരിക്കും സോൾവെൻറ്റിൻ്റെ മാസ് തന്നിട്ടുണ്ടാവുക. ഒന്നേ കിലോഗ്രാമിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഒരു ഇൻറ്റു 1000 ന്യൂമറേറ്ററിനോട് ഒരു ഇൻറ്റു 1000 ചെയ്യാം. പിന്നെ ഇത് നമ്മൾ സാധാരണ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് മോൾ പെർ കിലോഗ്രാമിലാണ്. ഇതാ ഇവിടെ നമ്പർ ഓഫ് മോൾസ് എന്താണ്, മോളിലാണ് എക്സ്പ്രസ് ചെയ്യുക. മാസ് നമ്മൾ കിലോഗ്രാമിലായതുകൊണ്ട് മോൾ പെർ കിലോഗ്രാമായിട്ട് കിലോഗ്രാമിലാണ് നമ്മൾ മൊളാലിറ്റി എക്സ്പ്രസ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 1 മോളാൽ, അവിടെ 1 മോളാറാണ്, ഇവിടെ 1 മോളാൽ KCl സൊല്യൂഷൻ, KCl പൊട്ടാഷ്യം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കണം, അതിൻ്റെ അകത്ത് 1 മോൾ ഓഫ് KCl ഉണ്ട്, പൊട്ടാഷ്യം ക്ലോറൈഡ് ഉണ്ട്. പിന്നെ എന്തുണ്ട്, നമ്മുടെ സോൾവെൻ്റ് എത്ര ഉണ്ടാവും, 1 കിലോഗ്രാം സോൾവെൻ്റ് ഉണ്ടാവും. ഓക്കെ, മനസ്സിലായില്ലേ? 1 മോളാൽ എന്ന് പറയുന്നത് എന്താ, 1 മോൾ പെർ കിലോഗ്രാം. ഓക്കെ, 1 മോൾ ഓഫ് KCl നെ 1 കിലോഗ്രാം വാട്ടറിൻ്റെ അകത്ത്, ഇവിടെ സോൾവെൻ്റ് എന്താ,
വാട്ടർ ആണ് കേട്ടോ. ഡിസോൾവ് ചെയ്തിട്ട് കിട്ടുന്ന സൊല്യൂഷൻ ആണ് നമ്മൾ വൺ മോളാൽ കെ സി എൽ സൊല്യൂഷൻ അല്ലെങ്കിൽ വൺ മോൾ പെർ കിലോഗ്രാം കെ സി എൽ സൊല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. പിന്നെ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ, ഇവിടെ വോളിയം വരുന്നതുകൊണ്ട് വോളിയം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് മൊളാലിറ്റി ടെമ്പറേച്ചർ ടി എം പി എന്ന് ടെമ്പറേച്ചറാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ഈ കേസിൽ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഈ കേസിൽ മാസ്സാണ് വരുന്നത്. ഓക്കെ, മാസ് എന്തല്ല, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്തൊരു സാധനമാണ്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റുമാണ്. ഓക്കെ,